മുരുകവേലെ, ഇനി നിന്റെ മരണ നീ ഈഗോയിസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഞാൻ സാഡിസ്റ്റാ. നിന്നെ അത്ര വേഗം ഞാൻ കൊല്ലില്ല. ഒരു തുണി പോലും ഇല്ലാതെ റോഡിലൂടെ ഓടിക്കുന്നു ഞാൻ. ആ സമയം നീ അനുഭവിക്കുന്ന വേദന കൊണ്ട് പത്മ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നുതായെന്ന് എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. അത് നമുക്ക് നോക്കാം പത്മ. നീ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിന്റെ കയ്യും കാലും ഞാൻ ഒട്ടിച്ച് ഇതേ ഏരിയയിൽ നിന്നെ കൊണ്ട് ഭിക്ഷ എടുപ്പിച്ച് നിനക്ക് വേണ്ടി ഒരു സ്റ്റാച്യുവും വെച്ച് അതിനടുത്ത് ഇത്രയും ഒരു വൃത്തിയേട്ട ജീവിതം ആരും ജീവിക്കരുതെന്ന് ഞാൻ എഴുതി വെച്ച് അതിലെന്റെ പേരും വെക്കോട. നീ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു കാര്യം നടന്നാൽ ഇതേ മാർക്കറ്റ് റോഡിൽ നിന്റെ മുന്നിൽ സാരി ഉടുത്ത് എന്തിന് നിന്റെ മുന്നിൽ മുട്ടുകാലെ നിൽക്കാൻ ഞാൻ. ഓ എന്നാ ശരി, ഞാൻ അങ്ങോട്ടേക്ക് സാരി അയക്കാം. ചേട്ടാ, ഏത് മീഡിയയിലാണ് ചേട്ടനെ അവമാനിച്ചത്? അതേ മീഡിയയിൽ അയാൾ മരിച്ച ന്യൂസ് വരും ചേട്ടാ. ഇൻസ്പെക്ടർ സർ, ഇത് നോക്കൂ സർ, പോലീസ് നേരെ കല്ലെറിയുന്നത് കണ്ടോ സർ? ഇവരെല്ലാം ശരിക്കും മർദ്ദിക്കണം. ആ വീഡിയോ ഞാൻ നേരത്തെ കണ്ടതാ. എന്താ പൊതുജനങ്ങൾക്ക് തെറ്റായ രാഷ്ട്രീയക്കാരെ കണ്ട ദേഷ്യവാ, അതുകൊണ്ടാ പോലീസുകാരെ കണ്ട തല്ലുന്നത്. അതിന് ഞങ്ങൾ തല്ലുകൊള്ളണോ? തല്ലുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ ആരെയും പറയുന്നില്ല, ഇതുകൊണ്ട് തടയാനാ ഞാൻ പറയുന്നത്. സർ, സാർ പത്മയുടെ ഷൂലേസ് കിട്ടുന്നത് കണ്ട് കുളിരു ഓരിപ്പോ സർ, മേലാകെ ഒരു രോമാഞ്ചം വന്നുപോയി. പോലീസാണ് സാർ ബെസ്റ്റ്, നല്ലവനായിട്ട് ജീവിച്ചാലേ മര്യാദയുള്ളൂ ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ടാ പത്മ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങ് വന്നു. അതെ സാർ, ഫ്രണ്ട്സ് ഓഫ് പോലീസിൽ ചേർക്കുവാ സാർ, ഫ്യൂച്ചറിൽ പോലീസ് ആവാൻ ഈസി ആയിരിക്കും സാർ. ഫ്രണ്ട്സ് ഓഫ് പോലീസ് ഒക്കെ ആവാൻ ചില റൂൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷൻ്റെ ഒരു മെമ്പർ ആവണം, പിന്നെ ഇൻസ്പെക്ടറിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടേ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഓഫ് പോലീസ് ആവാൻ പറ്റൂ. ആദ്യം നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആവണം. ഓക്കെ, ശരി. എന്നാ ഒരു കാര്യം ചെയ്യ്, ചെൻ ഓരോരുത്തരും ഒരു കല്ലെടുക്ക്. ചെല്ല ഓരോരുത്തരായിട്ട് അവിടുന്ന് കയ്യിൽ ഒരു കല്ലെടുക്ക്. ഓ പറയുന്ന കേക്ക്. ഓ എന്തിനാണ് അയാൾ കല്ലെടുക്കാൻ? ആർക്കറിയാം? പിള്ളേരെ, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ കല്ലും ഓരോരുത്തരായിട്ട് എന്തിനാ അറിയാം? നിങ്ങൾ എറിയുന്ന ഒരു കല്ലെങ്കിലും എന്റെ പുറത്തേക്ക് കൊണ്ടാൽ നാളെ മുതൽ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ഓഫ് പോലീസ്. പൊതുജനങ്ങൾ നമ്മുടെ നേർക്ക് കല്ലെറിയുമ്പോൾ എങ്ങനെയാ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. സാർ അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്നാലും ആ പയ്യന്മാരുടെ അടുത്ത് അടി വാങ്ങിക്കണോ? ആക്കിയത് അല്ലേ അച്ചു, വലിയ കല്ലെടുത്തോ. എല്ലാരും അങ്ങോട്ട് മാറി. ഇവന് ബ്ലേഡ് തന്നെ അധികമാണ്, ഇപ്പൊ അവൻ തന്നെ കല്ലേറ് വാങ്ങിച്ചാവാൻ പോവാ. വിട്ര, അവനുള്ള പണി അവൻ എരന്ന് വാങ്ങുക. അതെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും. എന്താ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിക്കുന്നതാണോ വിചാരിച്ചോണ്ടിരിക്കണേ? ഒറ്റയടിക്ക് തീർക്കണം. ഞാൻ നെഞ്ച്, ഞാൻ കൈ, ഞാൻ തല. മുരുകൻ കണ്ണടച്ച് വിശ്വസിച്ചു, ഞങ്ങൾ അയാളുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോവാ, അവിടെ വെച്ച് അവനെ തീർത്തേക്കാം. ഗുഡ് മോർണിംഗ് സർ. എന്താ യൂണിഫോം ഇടാത്ത? സാർ ഇന്ന് എന്റെ ബർത്ത്ഡേ. അവിടുന്ന് ആ പത്മയുടെ ഫയലൊന്ന് എടുക്ക്. ബർത്ത്ഡേ എന്ന് പറഞ്ഞ വിഷയണം. ൊണ്ടിരിക്കുന്നു അപ്പഴ പെട്ടെന്ന് മടവണ നിലവിളിച്ചത്. താൻ എന്തിനാ നിലവിളിച്ചത്? പിന്നെ പെട്ടെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച നിലവിളിക്കാതെ കെട്ടിപ്പിടിച്ചെന്നോ? എപ്പോ? സ്വപ്നത്തില്. സ്വപ്നത്തിലോ? അത് ഇന്നലെ പിള്ളേരെ തോൽപ്പിച്ചില്ലേ, അപ്പൊ മുതലെന്തോ ലൈറ്റ് ആയിട്ട് ഒരു ലവ് ഫീലിംഗ്. സോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന പോലെ നീ ഒരു സ്വപ്നം കണ്ടു, അതിന് നീ ലവ് എന്നും പറയുന്നു. എടീ മണ്ടം കൊണാപ്പി, അതിന്റെ പേര് ലവ് എന്നല്ല,
കാമം. ഇൻസ്പെക്ടർ, ഒരു പെണ്ണിന്റെ സ്വപ്നത്തിൽ ആണ് വന്നാലേ അത് ലവ് എന്ന അർത്ഥം. ഇയാള് സിനിമയൊന്നും കണ്ടിട്ടില്ലേ? സബ് ഇൻസ്പെക്ടർ, ഒരാളെ ലാട്ടി കിടക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടുന്നതെല്ലാം ലവ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിന്റെ സ്വഭാവം കണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയാൽ അതിനെയാ ലവ് എന്ന് പറയുന്നത്. കേട്ടല്ലോടാ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇയാളെന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ കല്യാണം കഴിക്കാം. അയ്യോ എന്റെ അമ്മോ, ഈ വൺ സൈഡ് ലവ് മാത്രം എങ്ങാനും സക്സസ് ആയാല് ലവ് ചെയ്തവൻ ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ അട്രാക്ഷനിൽ കല്യാണം കഴിക്കുക, പാവം നോക്കി കല്യാണം കഴിക്കുക, ഈ കേസൊന്നും കുറെ കാലം നീണ്ടുപോകില്ല. ഇപ്പൊ നിനക്കെന്ന തോക്കെടുത്ത് ഒറ്റ വെടിക്ക് കൊല്ലാൻ തോന്നുന്നുണ്ടല്ലേ? അത് മനസ്സിലായില്ലേ? അങ്ങനെ തോന്നാണെങ്കിൽ ഇതിന്റെ പേര് ലവ് എന്നല്ല, അത് മനസ്സിലാക്ക്. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹം ഉണ്ടാവുന്നവരെ എന്നെ പേര് പറഞ്ഞു വിളിക്കണ്ട, നീ പോയി എന്റെ പണി നോക്ക്. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. അല്ല, ഇയാള് സൈക്കോ ആണോ? ചേട്ടാ, ഇൻസ്പെക്ടർ റൂമിൽ വെച്ചാൽ അയാൾ തീർക്കാൻ വേണ്ടി സ്കെച്ച് ഇട്ടതാ. ആ എസ് ഐ മടവണ ഉണ്ടല്ലോ, അവള് മൊത്തം കൊളാക്കി. നീ കൂടോത്രം ചെയ്യുമ്പോ ഞാനുണ്ടല്ലോ, അമ്മച്ചി തടി പോയിട്ട് നിനക്ക് വേണ്ടിട്ട് ഒരു കാശും കാട് വെച്ച് നിന്റെ കൈയും കാലും തളർത്തിടും. കാരണം പണി നോക്കടി. എടാ പണ്ണുകളെ, വെള്ളമടിച്ചോണ്ടിരിക്കുമ്പോ അവന്റെ അടുത്ത് തോക്ക് കൊടുക്കലെന്ന് പറഞ്ഞിട്ടില്ലേ? അവൻ വല്ലവനിട്ട് കീച്ചു കഴിഞ്ഞ എന്തു ചെയ്യണം? ഒരു കോഴിയുടെ പേരില് രാവിലെ തുടങ്ങിയതാണല്ലോ, ഇനി അവസാനിച്ചില്ലേ? അത് നിർത്താൻ അവിടെ ആരുമില്ലേ? ഇവള് മരി ചെറ്റകളാ, ഇവള് മരത്ത് വാ കൊടുത്താ നമ്മള് മാറും. അതെയോ? ഇവിടെ കായ്ക്കും ധരിച്ച് വലിയ ആളുകളാന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നില്ലേ, അവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞുവിട്. നാണം കിടത്തും, ചാവുന്നതിന് മുമ്പ് മാനം കെട്ട് ചാവും. പറയൂ പത്മ. ഇവിടെ കോഴിയുടെ പേരിലൊരു വഴക്ക്. ആ ഇൻസ്പെക്ടറോട് നിങ്ങൾ വരാൻ പറ. വന്ന് സോൾവ് ചെയ്യട്ടെ. ഇതുപോലുള്ള കോഴിയുടെ കേസിനൊന്നും പോലീസുകാരെന്ന് അയക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ഇൻസ്പെക്ടർ അയക്കും പത്മ? ഇതുപോലുള്ള ലോക്കൽ കാര്യങ്ങൾക്ക് അവനെ തന്നെ അയക്കേണ്ടത്. നീ പറോട്ടെ, എന്റെ മാഡ്രിഡ് ഹാൻഡ് എടുത്തൊന്ന് പറയൂണ. ഒരു കോഴിയുടെ പ്രശ്നത്തിൽ സാറിന് അയക്കണോന്ന് എ സി പി വിളിച്ച് പറഞ്ഞിരിക്കുക. ആ ടെൻഷനിൽ പാട്ടും കേട്ട് ബി പി കൺട്രോൾ ചെയ്തോണ്ടിരിക്കുക. പൊറോട്ടയുടെ കാര്യം വല്ലതും പറഞ്ഞ അങ്ങേരെ കൺട്രോൾ ചെയ്യാൻ ആർക്കും കഴിയില്ല. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഞങ്ങൾ എല്ലാരും സംസാരിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കാം. എന്ത് തീരുമാനം? എന്തിനെ കുറിച്ചാ? ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിച്ചാ ഞാൻ എങ്ങനെയാ സാർ പറയുന്നത്? എന്ത് തീരുമാനം, എന്തിനെ കുറിച്ചാ? നമ്മുടെ ഇക്കിടെ കടയില്ലേ, അവിടെ ആറല്ലെങ്കിൽ എട്ട് പൊറോട്ടയെങ്കിലും കഴിക്കും, എന്നാൽ ഇന്നാണെങ്കിലോ രണ്ടു പോലും കഴിക്കാൻ പറ്റുന്നല്ലോ. അതെന്താന്നിങ്ങനെ ആലോചിക്കുമ്പോഴേ അത് ലവ് ആണെന്ന് ഇവരൊക്കെ കൺഫേം ചെയ്തു. ഇപ്പോഴെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ട്രൂ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടെന്ന്? നിനക്ക് രണ്ട് പൊറോട്ടെങ്കിലും കഴിക്കാൻ പറ്റും, എനിക്ക് ഒന്നുപോലും കഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് അന്വേഷിച്ചു നോക്കി. ഇക്കക്കടെ കടയിലെ പൊറോട്ട മാസ്റ്റർ മാറിയോണ്ടാ ടേസ്റ്റ് മാറിയെന്നേ. പേര് പ്രണയെന്നല്ല, കൈപുണ്യം. എന്തിനാ സാർ എന്നെ ഇങ്ങനെ ഡാമേജ് ചെയ്യുന്ന? ഞാൻ നിങ്ങൾ ശരിക്കും ലവ് ചെയ്യുന്നുണ്ട്, ഒരു ചാൻസ് തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാം. നീ പ്രേമിക്കുന്ന കാര്യം സത്യമാണോ ഇല്ലയെന്ന് അറിയാനായിട്ട് നിനക്കൊരു നല്ല ചാൻസ് കിട്ടിയിരിക്കുക. ഇവിടെ നടക്കുന്ന പ്രശ്നത്തിന് അത് നീ ഇപ്പോ എന്റെ സ്റ്റൈലിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിന്റെ പ്രേമം സത്യം തന്നെയാ. ഇതൊക്കെ ഒരു കാര്യമാണോ? 2 മിനിറ്റ്സിൽ ഫിനിഷ് ചെയ്യാം. ഡോ, വണ്ടി തിരിച്ചു വെക്കേ. ഈ ബുള്ളറ്റ് ഇപ്പൊ മുരുകവേലിന്റെ തിരിനെറ്റിയില്ല, എന്താ ചെയ്യണം? ഒരു തെണ്ടികളെ വിശ്വസിക്കണ്ടടാ, നീ അങ്ങോട്ട് ട്രിഗർ വലിക്കടാ. ചത്ത തുലേട്ടാ അവൻ. വേടി കൊണ്ട് ചത്താൽ അവൻ വലിയ ആളാവും. അവൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്കുണ്ടായ അപമാനമൊക്കെ ഇല്ലാതാവോ? ഞാൻ മലമ്പാമ്പ് പോലെയാ, നിന്റെ വായിലും മണ്ണിടാൻ വേണ്ടിട്ട് നിന്റെ കുടുംബത്തിലുള്ള എല്ലാ തണ്ണികൾക്കും ഡെങ്കു. എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഇതാ ശരവണനമ്മേ, ഈ സ്ത്രീ ശരിയല്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കോഴി തിരിച്ചിട്ടില്ല. ആ ഒരെണ്ണത്തിന് പകരം ഞാൻ രണ്ട് വാങ്ങിച്ചു തരാം. സ്ഥലം ഇവിടെ നോക്കിയെ, ഞാൻ നേർച്ചയ്ക്ക് വെച്ചിരുന്ന അതേ കോഴി തന്നെ വേണം എനിക്ക് ഇപ്പൊ തന്നെ. നീ പോലീസിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ. നിനക്ക് അരക്കല്ലാണെങ്കിൽ ഇതേ മുഴുവൻ നീ വന്ന് പേടിപ്പിച്ച ഞാൻ പേടിക്കുന്നു വരില്ല. പോലീസ് പോലീസ് കറന്നറില്ല ചെലക്കണേ. ഞാൻ അങ്ങനത്തെ പോലീസാണ്. നീ പോലീസാന്ന് വെച്ചാൽ ഞാൻ എന്താ തൊഴുതു നിക്കണോ? മറ്റവള് തന്നെയാ പോലീസ് എന്ന് പറഞ്ഞാൽ നീയൊക്കെ വിചാരിക്കുന്നതിന്റെ കാലം കൂടുതലാ. നീയൊക്കെ രാത്രി ഫാൻ ഇട്ട് സുഖമായിട്ട് ഉറക്കാൻ വേണ്ടി ഞങ്ങൾ ഊണും ഉറക്കം ഇല്ലാതെ രാത്രി റോഡിലെ കാവൽ നിൽക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നിന്നെക്കാളും കൂടുതലാ. മനസ്സിലായോ? നിന്റെ കെട്ടിയവൻ രാത്രി വെള്ളം ഒഴിച്ച് ബൈക്കിൽ എവിടെയെങ്കിലും വിഴുന്ന് കിടക്കാതിരിക്കാൻ അവനെ റോട്ടിൽ നിർത്തി വായ ഊതിപ്പിച്ച് ചെക്ക് ചെയ്ത് സുരക്ഷിതമായി വീട്ടിലയച്ച് വെക്കുന്നില്ലേ ഞങ്ങളൊക്കെ കൂടുതൽ തന്നെയാ. മനസ്സിലായോ? ഇങ്ങോട്ട് വാ വരൻ. നിങ്ങളുടെ ബോളാ ഇത്? വയസ്സെത്രയായി? 10 വയസ്സ്. ഇന്ന് കുട്ടിയാ, നാളെ ഇതിന്റെ കല്യാണം കഴിയും. ഇവളുടെ കല്യാണ സമയത്ത് ആരെല്ലാം നോക്കി നടത്തും?
നിന്റെ തൊട്ടപ്പുറത്തുള്ള ഇവളല്ലേ എല്ലാം ചെയ്തത്. നീ ഇങ്ങനെ വഴക്കൂടി അവൾ എങ്ങനെ വരും? ഏത് മോന്നെ വെച്ച് നീ അവളെ പോയി വിളിക്കും? ഇതൊക്കെ ഒരു ജീവിതം. നിങ്ങളുടെ മോനൊരു ആലോചന വരുമ്പോ പെണ്ണു വീട്ടുകാരെല്ലാം അയൽവക്കത്ത് അന്വേഷിക്കില്ലേ? നിങ്ങളുടെ മകനെ പറ്റി അവരില്ലാത്തതെല്ലാം പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കുവോ? അപ്പൊ എന്റെ കോഴിയെ കട്ടവട വെറുതെ വിടാൻ പറയാ? അതിനുവേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്രയും പേര് യൂണിഫോം ഇട്ട് ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കോഴിയെ കണ്ടില്ലെങ്കിൽ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും. കോഴിക്കൊക്കെ കംപ്ലൈന്റ് കൊടുക്കാനോ? കോഴിക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിലെ ബക്കറ്റ് കാണാതെ പോയാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അത് കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ജോലിയാ, മനസ്സിലായോ? അത് കണ്ടുപിടിച്ച് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി പോയി എന്റെ മേലെ ഒരു കേസ് കൊടുക്കാം, മനസ്സിലായോ? ശിവ ഈ പ്രശ്നത്തിന് എന്റെ സ്റ്റൈലിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിന്റെ സ്റ്റൈലിൽ സോൾവ് ചെയ്യാൻ നോക്കി പ്രശ്നത്തിന്റെ വലുതാക്കി. എന്റെ അമ്മോ, അഡ്രസ് മനസ്സിലായോ? നിന്റെ മനസ്സിൽ ഞാനില്ലെന്ന്. ആ ചേച്ചി കല്ലൊക്കെ എടുത്ത് പോന്ന് പേടിച്ചു പോയി സാർ. രണ്ടു ദിവസമായിട്ടുണ്ടാവോ?